അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين صدق الله العظيم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, ഓപ്പൺ ഫോറം മലപ്പുറം ഡിസ്ട്രിക്ട് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിൽ നമ്മോട് വിട പറഞ്ഞ മഹാത്മാക്കളായ സ്വാലഹീങ്ങളെ ഓർക്കുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത്. മഹാനായ ഖൗസുല്ലാദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീ തങ്ങളുൾപ്പെടെ കേരളീയ മുസ്ലിങ്ങൾക്ക് ഏത് കാലത്തും ഓർക്കേണ്ട നാമങ്ങളായ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ ഷംസുൽ ഉലമ, മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദ്, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് തുടങ്ങിയ അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ, അള്ളാഹുവിൻ്റെ ദീനിന് സേവനം ചെയ്ത സ്വാലിഹീങ്ങളായ, ജീവിതത്തിൻ്റെ വലിയ കാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത് പ്രവർത്തിച്ച മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ സ്വാലഹ്യങ്ങളെ ഓർക്കുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹു അവരുടെ മഹത്വം വർദ്ധിപ്പിക്കട്ടെ, അള്ളാഹു അവരുടെ പദവി ഉന്നതമാക്കി, അള്ളാഹു ഉന്നതമായ ദറജ നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വഴി കാണിച്ച നമ്മുടെ പൂർവ്വസൂരികളായ, നമ്മോട് ഇവിടെ പറഞ്ഞ എല്ലാ മഹാത്മാക്കളുടെയും, ഉസ്താദുമാരും മശായിഖന്മാരെല്ലാവരുടെയും ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ സഹായിച്ച, ദീൻ കാര്യങ്ങളിൽ നമ്മോട് സഹകരിച്ച നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് സഹോദരിമാർ, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മ ഉപ്പമാർ, ഭാര്യമക്കൾ, ബന്ധുക്കൾ, ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു ആഫ്യത്തോടെ, റാഹത്തുള്ള, സലാമത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. മരിക്കുന്ന സമയം ഇജ്ജത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കുന്നത് കേരളീയ മുസ്ലിങ്ങൾക്ക് അഭിമാനകരമായ അസ്തിത്വവും അന്തസ്സുള്ള മേൽവിലാസവും കെട്ടിപ്പടുക്കുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശിയും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചാലകശക്തിയുമായി പ്രവർത്തിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ വലിയ കാലം സമുദായ സേവനത്തിനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനും ധീരമായി പരിശ്രമിച്ച മഹാനായ ഷെയ്ഖുന കൂട്ടുമല ബാപ്പു ഉസ്താദിനെ ഓർക്കുന്ന പ്രത്യേക സന്ദർഭത്തിലാണ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹു അവരുടെ മഹത്വം വർദ്ധിപ്പിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളീയ മുസ്ലിം മഹാത്മാക്കളായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കോട്ടുമല ബാപ്പു മുസ്ലിയാരെ കുറിച്ച് പഠിക്കുമ്പോൾ ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ, വ്യതിരിക്തമായ ഒരുപാട് സ്ഥിതിവിശേഷങ്ങൾ ജീവിതത്തിൽ പുലർത്തുകയും പകർത്തുകയും ചെയ്ത മഹാനാണ് മഹാനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ. മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദിനെ കേരളത്തിൽ ജീവിച്ച് കടന്നുപോയ മഹാത്മാക്കളായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് സവിശേഷകരമായ ഭാഗ്യം ലഭിച്ച മഹാനാണ്. നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ ഓർത്തുവല്ലോ, മഹാനായ ഖൗസുല്ലാദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീ തങ്ങളെ, മഹാനവറുകളെ അനുസ്മരിച്ചതുപോലെ, അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമഅ അബം വ ഉമ്മൻ ശരി ഫൈനി ഖദിജ്തമഅ. ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഉന്നതമായ കുടുംബ പാരമ്പര്യത്തിലേക്ക് എത്തിച്ചേർന്ന അത്രം വലിയ സ്ഥിതിവിശേഷവും സൗഭാഗ്യവും ലഭിച്ച മഹാനാണ് മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദ്. കോട്ടുമല ബാപ്പു ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് മഹാനവറുകളുടെ കുടുംബത്തെക്കുറിച്ചാണ്. മഹാനവറുകളുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഉന്നതമായ കുടുംബ പാരമ്പര്യം മഹാനവറുകൾക്കുണ്ട് എന്നതാണ്. ഉപ്പ വഴിക്കെന്ന് പറയുമ്പോൾ, ഉമ്മ വഴിക്കെന്ന് പറയുമ്പോൾ, ഉമ്മയുടെ ഉപ്പയാണ് മഹാനായ ഉസ്താദുൽ അസാതീദ് മൗലാന അബ്ദുൽ അലി കോമു മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനായ വരക്കല സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലബി മുല്ലക്കോയ തങ്ങൾ അസ്ഥിവാരമിടുമ്പോൾ ആ സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറാണ്.
36 വയസ്സുള്ള ആ സമയത്ത് മഹാനവറുകൾ സമസ്തയുടെ മുഷാവറ മെമ്പറാണ്. മഹാനവറുകൾ 1889 ജനിച്ച് 1944 ലോകത്തോട് ഇവിടെ പറഞ്ഞു. 55 വയസ്സിൽ ലോകത്തോട് ഇവിടെ പറഞ്ഞ മഹാനാണ്. സൂക്ഷ്മതയോടെ ജീവിച്ച മഹാൻ. ഒരുപാട് മഹാപണ്ഡിതന്മാർക്ക് ദർശോധി കൊടുത്ത വലിയ പണ്ഡിതനായിരുന്നു മഹാനായ അബ്ദുൽ അലി കോമു മുസ്ലിയാർ. വലിയ സൂക്ഷ്മതയോടെ ജീവിച്ച, വലിയ തഖ്വയോടെ ജീവിച്ച, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ മുഖറബിങ്ങളിൽ പ്രധാനിയായിരുന്നു മഹാനായ അബ്ദുൽ അലി കോമു മുസ്ലിയാർ എന്ന് മഹാനവറുകളുടെ ജീവിതവും മരണവും നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾക്കറിയുമോ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത് 1944 തൻ്റെ 55 വയസ്സിലാണ്. നാട്ടുകാരും മഹാനവറുകളെ കണ്ട ആളുകളിൽ നിന്ന് കൈമാറി കൈമാറി വന്ന ആ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തെ ഓർത്തു പറയുന്ന ആളുകൾ ഇന്നും അവിടെ ഉണ്ട് നാട്ടിൽ. ആ ആളുകൾ പറയുന്നു, മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞത് അള്ളാഹുവിലേക്ക് മുനാജാത്തിലായി നിൽക്കുന്ന സന്ദർഭത്തിൽ, നിസ്കാരത്തിലായി നിൽക്കുന്ന സന്ദർഭത്തിൽ, സുജൂദിൽ കിടക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹുവിലേക്ക് വിളിക്ക് ഉത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭമാണ് അവൻ നിസ്കാരത്തിലെ സുജൂദിലായിരിക്കുന്ന നേരമെന്ന് മഹാത്മാക്കളായ അള്ളാഹുവിൻ്റെ മഹാത്മാക്കളായ ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നിസ്കാരത്തിലെ സുജൂദിലായിരിക്കെയാണ് മഹാനായ ഉസ്താദുൽ അസാത്തീദ് മൗലാന അബ്ദുൽ അലി കോമു മുസ്ലിയാർ അഥവാ ബാപ്പു ഉസ്താദിൻ്റെ വല്യുപ്പ, ഉമ്മയുടെ ഉപ്പ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അള്ളാഹുവിനോട് നിറച്ച് ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ പറയുന്നത്, ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം വലിയ നന്മയുടെ ജീവിത പാഠങ്ങൾ കാണാനും കേൾക്കാനും ഭാഗ്യം ലഭിക്കുക എന്നത് ബാപ്പു ഉസ്താദിൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ തൻ്റെ സ്വന്തം പിതാവ്, പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ. പഴയ കാലത്ത് കോട്ടുമല ഉസ്താദ് എന്ന ഒറ്റപ്പേരിൽ പറഞ്ഞാൽ കോട്ടുമല അബൂബക്കർ മുസ്ലിയാരാണ്. നിങ്ങൾക്കറിയുമോ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ സമസ്തയുടെ ചരിത്രത്തിലെ ഫാറൂഖ് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട ആളാണ്, ഫാറൂഖ് എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ. എന്തുകൊണ്ട് ഫാറൂഖായി, എന്തുകൊണ്ട് ഫാറൂഖ് എന്ന നാമകരണം ചെയ്യപ്പെട്ടു? പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഏത് വിഷയത്തിൽ മഹാനവറുകൾ ഇടപെട്ടാലും അതിൽ നേരും ശരിയും ശരികേടും വേർതിരിക്കാൻ മഹാനവറുകളുടെ സംസാരവും ഇടപെടലും കൊണ്ടും സാധ്യമായിരുന്നു. മഹാനവറുകൾ വഹാബിസത്തിനെതിരെ ഖണ്ഡന പ്രസംഗം നടത്തിയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഖണ്ഡന പ്രസംഗം നടത്തിയിട്ടുണ്ട്, തബ്ലീഗ് ജമാഅത്തിനെതിരെ ഖണ്ഡന പ്രസംഗം നടത്തിയിട്ടുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഖാദിയാനികൾക്കെതിരെ ഖണ്ഡന പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയ നാടുകളിൽ ഒരുപാട് ഖണ്ഡന പ്രസംഗം നടത്തി ഒരുപാട് വലിയ കാല മഹാനവറുകൾ കോട്ടുമല ഉസ്താദ് നടന്നിട്ടുണ്ട്. മഹാനവറുകളെ കുറിച്ച് പറയാതെ തന്നെ പകലിൽ ദർസ് എടുക്കുകയും രാത്രിയിൽ ഖണ്ഡന പ്രസംഗം നടത്തുകയും ചെയ്യുന്ന മഹാനെന്ന, അങ്ങനെ ഫാറൂഖ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഏറ്റവും ആദരിക്കപ്പെട്ട, ബഹുമാനപ്പെട്ട, ആദരണീയനായ പിതാവിൻ്റെ, മഹാനായ പിതാവിൻ്റെ പ്രിയപ്പെട്ട പുത്രനാവാൻ മഹാനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർക്ക് കോട്ടുമല ബാപ്പു ഉസ്താദിന് അള്ളാഹു ഭാഗ്യം നൽകി. അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം ഉപ്പ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ നേതൃനിരയിലുള്ളത് കൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലെ ഉപ്പ മക്കളോട് വലിയ സ്നേഹമുണ്ടായിരുന്ന ആ പിതാവ്, ചെറിയ പ്രായത്തിലെ മക്കളോട് വലിയ സ്നേഹമുണ്ടായിരുന്ന പിതാവ് ചെറിയ പ്രായത്തിലെ തൻ്റെ കൊച്ചുമകനായ ബാപ്പു മുസ്ലിയാരെ ഏത് സമ്മേളനങ്ങളിലേക്കും പരിപാടിയിലേക്കും കൊണ്ടുപോകുമായിരുന്നു. എവിടേക്കും കൊണ്ടുപോകും? കണ്ണൂരിലേക്ക് കൊണ്ടുപോയി, കാസർഗോഡേക്ക് കൊണ്ടുപോയി, അങ്ങനെ വിവിധ നാടുകളിലെ സമ്മേളനങ്ങളിലേക്ക്, പരിപാടികളിലേക്ക്, പൊതുയോഗങ്ങളിലേക്ക്, ഖണ്ഡന പ്രസംഗ വേദികളിലേക്ക് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദിനെ. ചെറിയ പ്രായത്തിലെ മഹാത്മാക്കളായ മഹാപണ്ഡിതന്മാരെയും സ്വാലിഹീങ്ങളെയും കാണാനും അവരെ കൈപിടിക്കാനും അവരുമായി സഹവസിക്കാനും വലിയ ഭാഗ്യം ലഭിച്ചു എന്നത് മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദിൻ്റെ വലിയ ഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത്, ചെറിയ പ്രായത്തിൽ തന്നെ 11, 12 ഒക്കെ വയസ്സുള്ള ആ സമയത്ത് പോലും, അതിനു മുമ്പ് 11, 12 എന്ന് പറയുമ്പോൾ 11 വയസ്സിലാണ് പരപ്പനങ്ങാടി പനയത്ത് പള്ളിയിൽ മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദ് പോയി പഠിക്കുന്നത്, തൻ്റെ ഉപ്പയുടെ അടുത്ത് പഠിക്കുന്നത്. അതിനുശേഷം 12 വയസ്സിൽ
ആ ഉൾ 12 വയസ്സുള്ള സമയത്താണ്, 11-12 വയസ്സുള്ള സമയത്താണ് പട്ടിക്കാട് ജാമിയാനൂരയിലേക്ക് മഹാനബറുകൾ വരുന്നത്. ഞാനിത് പറയുന്നത് ജാമിയാനൂരയിലെ മഹാനബറുകൾ രണ്ടു ഘട്ടമായി പഠിക്കുന്നുണ്ട്. ജാമിയാനൂരയിലെ തുടക്കകാലത്തെ തന്നെ ഉള്ള ഉസ്താദാണ് മഹാനായ കോട്ടുമല ഉസ്താദ്. തൻ്റെ മകൻ തൻ്റെ കൂടെ പനയത്ത് പള്ളിയിൽ ഓതിപ്പഠിക്കാനുണ്ടായിരുന്നു. ആ ഓതിപ്പഠിക്കാനുണ്ടായിരുന്ന മകനെ മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല ഉസ്താദ് പട്ടിക്കാട് ജാമിയാനൂരിയയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറയുന്നത് പട്ടിക്കാട് ജാമിയാനൂരിയ 1963 അവിടെ അസ്ഥിവാരമിടുമ്പോൾ, തുടക്കം കുറിക്കുമ്പോൾ, മഹാനായ കുത്തുബി ഉസ്താദ് ഓതിക്കൊടുക്കുമ്പോൾ, കണ്ണിയത്ത് ഉസ്താദ് അവിടെ കൂടുമ്പോൾ, അവിടെ മഹാനായ കായിദുൽ കൗം അബ്ദുൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ വന്നു ചേരുമ്പോൾ, PMSA പൂക്കോയത്തങ്ങൾ പങ്കെടുക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ സ്വാലിഹികളായ മഹത്തുക്കൾ സന്നിഹിതരാകുമ്പോൾ, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാരടക്കമുള്ള അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളായ ആഷിഖ്യങ്ങളായ മഹാത്മാക്കൾ സംബന്ധിക്കുമ്പോൾ, അതൊക്കെ കാണാനും അവിടെ കൂടാനും അവരുടെ കൂടെ സഹവസിക്കാനും ഒക്കെ ചെറിയ പ്രായത്തിലെ ഭാഗ്യം ലഭിച്ച വലിയ മഹാനാണ് മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദ്. അള്ളാഹുവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പട്ടിക്കാട് ജാമിയാനൂറിയ അറബിക് കോളേജിൽ രണ്ടു ഘട്ടങ്ങളിലായി മഹാനവറുകൾ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ ഘട്ടം 2 വർഷമാണ് പഠിച്ചത്. പിന്നെ പൊട്ടച്ചിറ അൻവരിയയിലും മറ്റ് ദർസുകളിലുമൊക്കെ ആയി പഠിച്ചു. ശേഷം വീണ്ടും ജാമിയാനൂറിയയിൽ വന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് സ്വാലഹ്യങ്ങളായ മഹാത്തുക്കളെ ജീവിതകാലത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ബന്ധപ്പെടാൻ, കാണാനും അവരെ അവരുടെ കൂടെ കൂടാനും ഭാഗ്യം ലഭിച്ചു എന്നതാ. മാണിയൂർ ഉസ്താദ് ഓർക്കുന്നുണ്ട്, തൻ്റെ ചെറുപ്പത്തിൽ 5-ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് അവിടെ മദ്രസയുടെ ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ കോട്ടുമല ഉസ്താദാണ് മുഖ്യപ്രഭാഷകൻ, കോട്ടുമല ഉസ്താദാണ് ഉദ്ഘാടകൻ. ആ കോട്ടുമല ഉസ്താദ് ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന സന്ദർഭത്തിൽ മഹാനവറുകളുടെ അടുത്ത് ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയെക്കുറിച്ച് ഏതാണ് കുട്ടിയെന്ന് തൻ്റെ പിതാവിനോട് മാണിയൂർ ഉസ്താദ് ചോദിക്കുന്ന അനുഭവം പറയുന്നുണ്ട്. അപ്പോൾ മാണിയൂർ ഉസ്താദ് ആ നാട്ടിലെ കാളിയാണ്, മുദരിസാണ്. മാണിയൂർ ഉസ്താദിൻ്റെ ഉപ്പ പറഞ്ഞു കൊടുത്തു അതാണ് കോട്ടുമല ഉസ്താദിൻ്റെ മകൻ മുഹമ്മദ് എന്ന ബാപ്പു. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോട്ടുമല ഉസ്താദിൻ്റെ നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ബാപ്പു ഉസ്താദിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. പലപ്പോഴും പലർക്കും അറിയില്ല ബാപ്പു എന്ന പേരിൽ, അങ്ങനെ എല്ലാവരും ബാപ്പു എന്ന പേരിൽ, ബാപ്പു മുസ്ലിയാർ എന്ന പേരിൽ ആ പേരിൽ വിളിക്കപ്പെടാനും ആ പേരിൽ മഹാനവറുകൾ അറിയപ്പെടാനും കാരണമെന്താണ്? ചെറിയ പ്രായത്തിലെ ഉപ്പ വലിയ വലിയ ഉസ്താദുമാരുടെ അടുത്തും വലിയ വലിയ സദസ്സുകളിലും കൊണ്ടുപോകുമ്പോൾ ആ ചെറിയ പ്രായത്തിലെ എല്ലാവരും വിളിച്ച പേരാണ് ബാപ്പു കോട്ടുമലയുടെ മകൻ എന്ന്. ആ വിളി പിന്നെ വലുതാകുമ്പോൾ ബാപ്പു മുസ്ലിയരായി, പിന്നെ കുറച്ചും കൂടി ആയപ്പോൾ കോട്ടുമല ബാപ്പു മുസ്ലിയരായി. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാട് ഭാഗ്യം ലഭിച്ചു. ആത്മീയമായ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പരിരക്ഷയും ഒരുപാട് തൗഫീഖും ലഭിച്ച മഹാനാണ് കോട്ടുമല ബാപ്പു ഉസ്താദ്. സാധാരണ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല ഉസ്താദിനെ കുറിച്ച് മഹാത്മാക്കളായ പണ്ഡിതന്മാർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ വലിയ മുവഫഖായ തൗഫീഖ് ലഭിച്ച പണ്ഡിതനായിരുന്നു മഹാനായ കോട്ടുമല ഉസ്താദെന്ന്. ശേഷം വർഷങ്ങൾക്ക് ശേഷം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്ന ഒന്നാം കോട്ടുമല ഉസ്താദിനെ കാണാത്ത ആളുകൾക്ക് നമ്മൾ കണ്ടത് കോട്ടുമല ബാപ്പു ഉസ്താദ് എന്ന ആ കോട്ടുമല ഉസ്താദ്. അവരെക്കുറിച്ച് പലരും പിന്നീട് പറഞ്ഞു വലിയ മുവഫഖായ തൗഫീഖുള്ള ആളായിരുന്നു എന്ന്. മഹാനായ MT ഉസ്താദ് അങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. മഹാനായ MT ഉസ്താദ് പറയുന്നു, മഹാനവറുകൾ പറയുന്നുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഷംസുൽ ഉലമാക്ക് ശേഷം, മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾക്ക് ശേഷം, ഷംസുൽ ഉലമക്ക് ശേഷം, കോട്ടുമല ഉസ്താദിന് ശേഷം ഞങ്ങൾക്കിടയിൽ കൂടിയാലോചന നടത്താനുള്ള കേന്ദ്രമായിരുന്നു, മുസ്തഷാറായിരുന്നു മഹാനായ ബാപ്പു മുസ്ലിയാരെന്ന് മഹാനായ MT ഉസ്താദ് അനുസ്മരിക്കുന്നുണ്ട്. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട്, മഹാനവറുകളെ കുറിച്ച് എത്ര നന്മകൾ പറഞ്ഞാലും മഹാനവറുകളുടെ നന്മ പറഞ്ഞാൽ തീരാത്ത വിധം പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്രയും വലിയ ഒരു അങ്ങനെ ഒരു അല്ല എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്രത്യേകമായ പെരുമാറ്റവും ഇടപെടലും പ്രത്യേകമായ ഒരു സ്വഭാവ നന്മയും അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെ വലിയ മറ്റുള്ളവർ എല്ലാവരും
കൂടെയുള്ളവരൊക്കെയും മഹാനവറുകളെ കുറിച്ച് വലിയ വലിപ്പം പറയുമ്പോൾ അങ്ങനെ ഏറ്റവും നിർബന്ധമായി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സന്ദർഭത്തിലാണ് മഹാനവറുകൾ ലോകത്തോട് പുറ പറയുന്നത്. ഈ പ്രത്യേക സാഹചര്യം നമുക്കറിയാം, നമ്മുടെ രാജ്യം വലിയ ഭീകരമായ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലം നമുക്കറിയാം. ആ സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ ഓർക്കുന്നു മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദിനെ. അള്ളാഹുവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞത് മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പലരും നമ്മളെല്ലാവരും പലപ്പോഴും പറയുന്നതും ഓർക്കുന്നതും മറ്റു പല കാര്യങ്ങളുമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വിഭിന്നമായ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. മഹാനവറുകളുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മഹാനവറുകളുടെ ജീവിതത്തിലെ പ്രത്യേകമായ മഹാനവറുകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ തണലായി മഹാനവറുകളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു പോകുന്ന ഒരുപാട് സ്വകാര്യമായ ഒരുപാട് സംഗതികളുണ്ട്. ഒരിക്കലും പുറത്തേക്ക് പ്രകടിപ്പിക്കാത്ത, പുറത്തേക്ക് പ്രസിദ്ധിപ്പെടുത്താത്ത, പുറത്തേക്ക് പറഞ്ഞറിയിക്കാത്ത ഒരുപാട് അടയാളങ്ങളുണ്ട്. അതാരോടും പ്രത്യേകമായി മഹാനവറുകൾ പറഞ്ഞതല്ല. ചരിത്രം പഠിക്കുമ്പോൾ മഹാനവറുകളുടെ ജീവിതം പഠിക്കുമ്പോൾ അങ്ങനെ വലിയ ഭാഗ്യം ആ ജീവിതത്തിലേക്ക് അല്ലാഹു ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഒക്കെ വയസ്സുള്ള ആ സമയത്ത് പോലും, അതിനു മുമ്പ് 11 എന്ന് പറയുമ്പോൾ 11-ാമത്തെ വയസ്സിലാണ് പരപ്പനങ്ങാടി പനയത്ത് പള്ളിയിൽ മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദ് പോയി പഠിക്കുന്നത്, തൻ്റെ ഉപ്പയുടെ അടുത്ത് പഠിക്കുന്നത്. അതിനുശേഷം 12-ാം വയസ്സിൽ 12 വയസ്സുള്ള സമയത്താണ്, 11-12 വയസ്സുള്ള സമയത്താണ് പട്ടിക്കാട് ജാമിയാനൂരിയയിലേക്ക് മഹാനവറുകൾ വരുന്നത്. ഞാനിത് പറയുന്നത് ജാമിയാനൂരിയയിൽ മഹാനവറുകൾ രണ്ടു ഘട്ടമായി പഠിക്കുന്നുണ്ട്. ജാമിയാനൂരിയയിലെ തുടക്കകാലത്തെ തന്നെ ഉള്ള ഉസ്താദാണ് മഹാനായ കോട്ടുമല ഉസ്താദ്. തൻ്റെ മകൻ തൻ്റെ കൂടെ പനയത്ത് പള്ളിയിൽ ഓതിപ്പഠിക്കാനുണ്ടായിരുന്നു. ആ ഓതിപ്പഠിക്കാനുണ്ടായിരുന്ന മകനെ മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല ഉസ്താദ് പട്ടിക്കാട് ജാമിയാനൂരിയയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറയുന്നത് പട്ടിക്കാട് ജാമിയാനൂരിയ 1963 അവിടെ അസ്ഥിവാരമിടുമ്പോൾ, തുടക്കം കുറിക്കുമ്പോൾ മഹാനായ കുത്തുബി ഉസ്താദ് ഓതിക്കൊടുക്കുമ്പോൾ, കണ്ണിയത്ത് ഉസ്താദ് അവിടെ കൂടുമ്പോൾ, അവിടെ മഹാനായ കായിദുൽ കൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പക്ക് തങ്ങൾ വന്നു ചേരുമ്പോൾ, PMSA പൂക്കോയത്തങ്ങൾ പങ്കെടുക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ സ്വാലിഹികളായ മഹത്തുക്കൾ സന്നിഹിതരാകുമ്പോൾ, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരടക്കമുള്ള അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളായ ആഷിഖ്യങ്ങളായ മഹാത്മാക്കൾ സംബന്ധിക്കുമ്പോൾ, അതൊക്കെ കാണാനും അവിടെ കൂടാനും അവരുടെ കൂടെ സഹവസിക്കാനും ഒക്കെ ചെറിയ പ്രായത്തിലെ ഭാഗ്യം ലഭിച്ച വലിയ മഹാനാണ് മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദ്. അള്ളാഹുവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജിൽ രണ്ടു ഘട്ടങ്ങളിലായി മഹാനവറുകൾ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ ഘട്ടം 2 വർഷമാണ് പഠിച്ചത്. പിന്നെ പൊട്ടച്ചിറ അൻവരിയയിലും മറ്റ് ദർസുകളിലുമൊക്കെ ആയി പഠിച്ചു. ശേഷം വീണ്ടും ജാമിയാനൂരിയയിൽ വന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് സ്വാലഹീങ്ങളായ മഹാത്തുക്കളെ ജീവിതകാലത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ബന്ധപ്പെടാൻ, കാണാനും അവരുടെ കൂടെ കൂടാനും ഭാഗ്യം ലഭിച്ചു എന്നതാ. മാണിയൂർ ഉസ്താദ് ഓർക്കുന്നുണ്ട്, തൻ്റെ ചെറുപ്പത്തിൽ 5-ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് അവിടെ മദ്രസയുടെ ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ കോട്ടുമല ഉസ്താദാണ് ഉദ്ഘാടകൻ. ആ കോട്ടുമല ഉസ്താദ് ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന സന്ദർഭത്തിൽ മഹാനവറുകളുടെ അടുത്ത് ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയെക്കുറിച്ച് ഏതാണ് കുട്ടിയെന്ന് തൻ്റെ പിതാവിനോട് മാണിയൂർ ഉസ്താദ് ചോദിക്കുന്ന അനുഭവം പറയുന്നുണ്ട്. അപ്പോൾ മാണിയൂർ ഉസ്താദ് ആ നാട്ടിലെ കാലിയാണ്, മുദരിസാണ്. മാണിയൂർ ഉസ്താദിൻ്റെ ഉപ്പ പറഞ്ഞു കൊടുത്തു അതാണ് കോട്ടുമല ഉസ്താദിൻ്റെ മകൻ മുഹമ്മദ് എന്ന ബാപ്പു. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോട്ടുമല ഉസ്താദിൻ്റെ നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ബാപ്പു ഉസ്താദിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. പലപ്പോഴും പലർക്കും അറിയില്ല ബാപ്പു എന്ന പേരിൽ. അങ്ങനെ എല്ലാവരും ബാപ്പു എന്ന പേരിൽ, ബാപ്പു മുസ്ലിയാർ എന്ന പേരിൽ, ആ പേരിൽ വിളിക്കപ്പെടാനും ആ പേരിൽ മഹാനവറുകൾ അറിയപ്പെടാനും കാരണമെന്താണ്? ചെറിയ പ്രായത്തിലെ ഉപ്പ വലിയ വലിയ ഉസ്താദുമാരുടെ അടുത്തും വലിയ വലിയ സദസ്സുകളിലും കൊണ്ടുപോകുമ്പോൾ ആ ചെറിയ പ്രായത്തിലെ എല്ലാവരും വിളിച്ച പേരാണ് ബാപ്പു കോട്ടുമലയുടെ മകൻ എന്ന്. ആ വിളി പിന്നെ വലുതാകുമ്പോൾ ബാപ്പു മുസ്ലിയരായി, പിന്നെ കുറച്ചും കൂടി ആയപ്പോൾ കോട്ടുമല ബാപ്പു മുസ്ലിയരായി. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാട് ഭാഗ്യം ലഭിച്ചു, ആത്മീയമായ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പരിരക്ഷയും ഒരുപാട് തൗഫീഖും ലഭിച്ച മഹാനാണ് കോട്ടുമല ബാപ്പു ഉസ്താദ്. സാധാരണ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല ഉസ്താദിനെ കുറിച്ച്
മഹാത്മാക്കളായ പണ്ഡിതന്മാർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ വലിയ മുവഫഖായ തൗഫീഖ് ലഭിച്ച പണ്ഡിതനായിരുന്നു മഹാനായ കൂട്ടുമല ഉസ്താദെന്ന്. ശേഷം വർഷങ്ങൾക്ക് ശേഷം കൂട്ടുമല അബൂബക്കർ മുസ്ലിയർ എന്ന ഒന്നാം കൂട്ടുമല ഉസ്താദിനെ കാണാത്ത ആളുകൾക്ക് നമ്മൾ കണ്ടത് കൂട്ടുമല ബാപ്പു ഉസ്താദ് എന്ന ആ കൂട്ടുമല ഉസ്താദ്. അവരെക്കുറിച്ച് പലരും പിന്നീട് പറഞ്ഞു വലിയ മുവഫഖായ തൗഫീഖുള്ള ആളായിരുന്നു എന്ന്. മഹാനായ എം ടി ഉസ്താദ് അങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. മഹാനായ ഷെയ്ഖ് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. മഹാനായ എം ടി ഉസ്താദ് പറയുന്നു, മഹാനവറുകൾ പറയുന്നുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഷംസുൽ ഉലമാക്ക് ശേഷം മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് ശേഷം ഷംസുൽ ഉലമക്ക് ശേഷം കോട്ടുമല ഉസ്താദിന് ശേഷം ഞങ്ങൾക്കിടയിൽ കൂടിയാലോചന നടത്താനുള്ള കേന്ദ്രമായിരുന്നു, മുസ്തഷാറായിരുന്നു മഹാനായ ബാപ്പു മുസ്ലിയാരെന്ന് മഹാനായ എം ടി ഉസ്താദ് അനുസ്മരിക്കുന്നുണ്ട്. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട്, മാനവറുകളെ കുറിച്ച് എത്രയെത്ര നന്മകൾ പറഞ്ഞാലും മാനവറുകളുടെ നന്മ പറഞ്ഞാൽ തീരാത്ത വിധം പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്രയും വലിയ ഒരു അങ്ങനെ ഒരു അല്ല എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്രത്യേകമായ പെരുമാറ്റവും ഇടപെടലും പ്രത്യേകമായ ഒരു സ്വഭാവ നന്മയും അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെ വലിയ മറ്റുള്ളവർ എല്ലാവരും കൂടെയുള്ളവരൊക്കെയും മഹാനവറുകളെക്കുറിച്ച് വലിയ വലിപ്പം പറയുമ്പോൾ അങ്ങനെ ഏറ്റവും നിർബന്ധമായി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സന്ദർഭത്തിലാണ് മഹാനവറുകൾ ലോകത്തോട് പുറ പറയുന്നത്. ഈ പ്രത്യേക സാഹചര്യം നമുക്കറിയാം, നമ്മുടെ രാജ്യം വലിയ ഭീകരമായ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലം നമുക്കറിയാം. ആ സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ ഓർക്കുന്നു മഹാനായ കൂട്ടുമല ബാപ്പു ഉസ്താദിനെ. അള്ളാഹുവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞത് മഹാനായ കൂട്ടുമല ബാപ്പു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പലരും നമ്മളെല്ലാവരും പലപ്പോഴും പറയുന്നതും ഓർക്കുന്നതും മറ്റു പല കാര്യങ്ങളുമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വിഭിന്നമായ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. മഹാനവറുകളുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മഹാനവറുകളുടെ ജീവിതത്തിലെ പ്രത്യേകമായ മഹാനവറുകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ തണലായി മഹാനവറുകളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു പോകുന്ന ഒരുപാട് സ്വകാര്യമായ ഒരുപാട് സംഗതികളുണ്ട്, ഒരിക്കലും പുറത്തേക്ക് പ്രകടിപ്പിക്കാത്ത. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിൽ ജീവിച്ച മഹാനായ സൂഫിവര്യൻ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും മഹാനായ കൂട്ടുമല ബാപ്പു മുസ്ലിയാരും തമ്മിലുള്ള ബന്ധം. മഹാനവറുകൾ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് തൻ്റെ ജാമിയയുടെ പ്രസിഡൻ്റായിരുന്ന കാലം, അതിനു മുമ്പ് ജാമിയയുടെ കമ്മിറ്റി മെമ്പറായിരുന്ന കാലം, ജാമിയയുടെ മീറ്റിങ്ങിലേക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ സാമർത്ഥ്യം കാണിക്കുന്ന വലിയ ബുദ്ധിപരമായ കഴിവ് പ്രകടിപ്പിക്കുന്ന ഈ കുട്ടിയെ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ കണ്ടിട്ടുണ്ട്, മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ ചെറിയ പ്രായത്തിലെ മഹാനവറുകളുടെ കഴിവും മഹാനവറുകളുടെ ബുദ്ധിപരമായ കഴിവും കിതാബിയായ മികവും മഹാനവറുകൾ മനസ്സിലാക്കിയിരുന്നു. പലരോടും പറഞ്ഞിരുന്നു നല്ല കിതാബ് തിരിയുന്ന ബുദ്ധി സാമർത്ഥ്യമുള്ള ചെറുപ്പക്കാരനാണ് എന്ന് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ കോട്ടുമല ബാപ്പു മുസ്ലിയാരെ കുറിച്ച് പലരോടും പങ്കുവച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെയുള്ള ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ മഹാനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർക്ക് തൻ്റെ മകളെ 1971 വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ബാപ്പു മുസ്ലിയാർ കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ കുടുംബം അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടതല്ല. മഹാനായ ബാപ്പു മുസ്ലിയാരെ കോട്ടുമല ബാപ്പു മുസ്ലിയാരെ മനസ്സിലാക്കിയ ചാപ്പനങ്ങാടി ഉസ്താദ് ഇങ്ങോട്ട് വന്ന് കോട്ടുമല ഉസ്താദിനോട്, പട്ടിക്കാട് ജാമിയാനൂരിയിലെ പ്രധാന ഉസ്താദായ കോട്ടുമല ഉസ്താദിനോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് അങ്ങയുടെ മകൻ ബാപ്പു മുസ്ലിയാർക്ക് എൻ്റെ മകൾ സൊഫിയയെ ചേരുമോ, എൻ്റെ മകൾ സൊഫിയയെ ഇണയാക്കാൻ പറ്റുമോ എന്ന് ഇങ്ങോട്ട് അന്വേഷിക്കുകയാണ്. വിവാഹം ചെയ്തു കൊടുത്താൽ എന്താ എന്ന് ഇങ്ങോട്ട് മഹാനവറുകൾ ആലോചിക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ തൻ്റെ 1971 മഹാനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ തൻ്റെ 19-ാമത്തെ വയസ്സിലാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ മകൾ സൊഫിയ എന്ന മഹതിയെ തൻ്റെ ഇണയാക്കി സ്വീകരിക്കുന്നത്. ഞാൻ പറയുന്നത് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ആളുകളുടെ മുഖത്ത് നോക്കി ഉള്ളു മനസ്സിലാക്കാൻ കഴിയുന്ന
കൽബറിയാൻ കഴിവുള്ള മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ തൻ്റെ മകളെ ഇണയാക്കി ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ കോട്ടുമല ബാപ്പ മുസ്ലിയാർക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട, സ്വാലഹ്യങ്ങളിൽപ്പെട്ട, സുദ്ദീഖങ്ങളിൽപ്പെട്ട മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർക്ക് കോട്ടുമല ബാപ്പ മുസ്ലിയാരെ കൃത്യമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദിനെ കുറിച്ച് കോട്ടുമല ഉസ്താദ് പറയാറുണ്ട്, കോട്ടുമല ബാപ്പ ഉസ്താദ് പറയാറുണ്ട്, ചാപ്പനങ്ങാടി ഉസ്താദ് എൻ്റെ ഭാര്യയുടെ പിതാവും എൻ്റെ ഷെയ്ഖുമാണ് എന്ന്, തൻ്റെ ഭാര്യയുടെ പിതാവും തൻ്റെ ഷെയ്ഖുമാണെന്ന്. മഹാനായ കോട്ടുമല ബാപ്പ ഉസ്താദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മളൊക്കെയും സാധാരണ പറയാറുള്ള, നമ്മളൊക്കെയും സാധാരണ മനസ്സിലാക്കാറുള്ള കാര്യങ്ങൾക്കപ്പുറം ഒരുപാട് സ്വകാര്യമായ മാനവർകൾ അഭിമാനത്തോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്നു, ഒരുപാട് വലിയ സുഹൃതങ്ങൾ ഉണ്ടായിരുന്നു. അത് പുറക്കെ പറയാനോ പുറത്തേക്ക് പ്രകടിപ്പിക്കാനോ പ്രസിദ്ധിപ്പെടുത്താനോ മഹാനവറുകൾ തൃപ്തിപ്പെട്ടില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മഹാനവറുകളുടെ വഫാത്തിന് ശേഷം ആ ജീവിതം പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മഹാനവറുകളുടെ കയ്യിൽ രണ്ട് മോതിരമുണ്ടായിരുന്നു, രണ്ട് മോതിരം. ആ രണ്ട് മോതിരത്തിനും കൃത്യമായ ഉന്നതമായ ചരിത്രമുണ്ട്. 1978 മുതൽ ഒരു മോതിരമുണ്ട്, 1987 മുതൽ ഒരു മോതിരമുണ്ട്. ഏതാണതറിയുമോ? 1978 71 വിവാഹം ചെയ്തു കൊടുത്തിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ട് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ ഒരിക്കൽ മഹാനായ കോട്ടുമല ബാപ്പ ഉസ്താദിനെ വിളിച്ചു, മോനെ നമുക്കൊന്ന് ഹജ്ജിന് പോവാം, ഹജ്ജിനൊന്ന് ഒരുങ്ങാം എന്ന് പറഞ്ഞു. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ കോട്ടുമല ബാപ്പ മുസ്ലിയാരോട് ഹജ്ജിന് പോവാലോ, ഹജ്ജിന് പോവല്ലേ, ഹജ്ജിന് ഒരുങ്ങണം എന്ന് പറയുമ്പോൾ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരോട് ഈ വർത്തമാനം കേൾക്കുന്നത് തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം മനസ്സിലാക്കിയിട്ടാണ് ഈ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് ഇങ്ങനെ പറയുന്നതെന്ന് കോട്ടുമല ബാപ്പു മുസ്ലിയാർ മനസ്സിലാക്കി. ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നതാണ് ഹജ്ജിന് പോകണമെന്നത്. 71 വിവാഹം ചെയ്തു കൊടുത്തു, 8 കൊല്ലം കഴിഞ്ഞു. 1978 ഈ സംഭവം പറയുന്നത് ഹജ്ജിന് പോകാമെന്ന്. ദിവസം അടുക്കുമ്പോൾ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർക്ക് ക്ഷീണമാവുകയാണ്, രോഗം വരികയാണ്. ക്ഷീണമായ ബാപ്പ മുസ്ലിയാർ ചാപ്പനങ്ങാടി ഉസ്താദ് മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാപ്പു ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോവണം, എനിക്ക് കഴിയില്ല, എൻ്റെ ശരീരത്തിന് അത്ര സുഖമില്ല. ഹജ്ജെന്ന് പറഞ്ഞാൽ അമലുകൾ ചെയ്യലല്ലേ, അങ്ങനെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോകുന്നത് നല്ലതല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരിയിട്ട് മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദിന് ധരിപ്പിച്ചു കൊടുത്തു. 1978 ഹജ്ജിന് പോകുമ്പോൾ മഹാനായ കോട്ടുമല ഉസ്താദ്, കോട്ടുമല ബാപ്പു ഉസ്താദ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ മോതിരം ധരിച്ചിട്ട, അതുപോലെ തന്നെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ആ മോതിരം 40 കൊല്ലത്തോളം തൻ്റെ കയ്യിൽ മഹാനവറുകൾ ധരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ ഇടപഴകുമ്പോഴും അതിലൊക്കെയും തൻ്റെ അഭിപ്രായങ്ങളും തൻ്റെ സാന്നിധ്യവും രേഖപ്പെടുത്തുമ്പോഴും മഹാനവറുകൾക്ക് ശക്തമായ ആത്മീയ ബലവും കൃത്യമായ ആത്മീയ പിന്തുണയും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഇതേപോലെ തന്നെ 1987 എന്ന് പറയുമ്പോൾ മഹാനായ കോട്ടുമല ഉസ്താദ് വഫാത്തായ ദിവസമാണ്, കോട്ടുമല ഉസ്താദ് വഫാത്തായ മാസം വർഷമാണ് 1987. 1944 മഹാനായ അബ്ദുലലി കോമു മുസ്ലിയാർ വഫാത്തായത് മുതൽ കോട്ടുമല ഉസ്താദായിരുന്നു മഹാനായ അബ്ദുലലി കോമു മുസ്ലിയാരുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം ധരിച്ചിരുന്നത്. മഹാനവറുകൾ വഫാത്തായപ്പോ 1987 കോട്ടുമല ഉസ്താദ് വഫാത്തായപ്പോ ആ മോതിരം പിന്നീട് ധരിക്കുന്നത് കോട്ടുമല ബാപ്പു ഉസ്താദാണ്. ഞാൻ പറയുന്നത് അബ്ദുലലി കോമു മുസ്ലിയാർ എന്ന ഉസ്താദുൽ അസാത്തിദ് മൗലാന അബ്ദുലലി കോമു മുസ്ലിയാർ എന്ന കേരളം കണ്ട സൂഫികളുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ മഹാനായ പണ്ഡിതൻ അബ്ദുലലി കോമു മുസ്ലിയാർ തൻ്റെ കയ്യിൽ ധരിച്ചിരുന്ന മോതിരം, അതൊരു കാലത്ത് വലിയ നീണ്ടകാലം 30 വർഷത്തോളം തൻ്റെ കയ്യിൽ ധരിക്കാൻ മഹാനായ ബാപ്പു ഉസ്താദിന് ഭാഗ്യം ലഭിച്ചു. അതോടൊപ്പം തന്നെ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ്, അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളിലും ആശിഖ്യങ്ങളിലും പെട്ട മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് ധരിച്ചിരുന്ന മോതിരം, ആ മോതിരം 1978 മുതൽ തൻ്റെ കയ്യിൽ ധരിക്കാൻ മഹാനവറുകൾക്ക് ഭാഗ്യം ലഭിച്ചു. മാത്രമല്ല, ഈ രണ്ട്
സന്ദർഭവും 1978 എന്ന് പറഞ്ഞാലും 1980 എന്ന് പറഞ്ഞാലും മഹാനായ ബാപ്പു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച നിമിഷം എന്താ? ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് വഫാത്താകുന്നത് 1978. ആ 78 തന്നോട് ഹജ്ജിന് പോകാൻ പറഞ്ഞു. താൻ ഹറമിലുണ്ട്. ആ സമയത്താണ് മഹാനവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. ഹറമിൽ ഒരുപാട് മഹാത്മാക്കളായ പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് സ്വാലിഹ്യങ്ങളും സയ്യിദന്മാരുമുണ്ട്. അവരുടെ കൂട്ടത്തിൽ അവരൊക്കെയും പറയുന്നു ബാപ്പു ഉസ്താദിനോട് ഇമാമു നിൽക്കാൻ. ആ സമയത്ത് ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കുന്നത്, ഹറമിൽ വെച്ച് ഇമാമത്ത് നിൽക്കുന്നത് 1978 മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദായിരുന്നു. ഇത് തനി ആവർത്തനം എന്ന പോലെ കൃത്യമായി തനി ആവർത്തനം എന്ന പോലെ കൃത്യമായി 10 വർഷം കഴിഞ്ഞപ്പോ 1987 മഹാനായ കോട്ടുമല ഉസ്താദ് വഫാത്താകുമ്പോഴും മഹാനായ കോട്ടുമല ഉസ്താദ് വഫാത്താകുമ്പോഴും മഹാനായ ബാപ്പു ഉസ്താദ് ഹജ്ജിന് പോയതായിരുന്നു. പിതാവിന്റെ തൃപ്തി പ്രകാരം, പ്രതാവിന്റെ സമ്മതപ്രകാരം, പിതാവിന്റെ ആജ്ഞാപ്രകാരം ഹജ്ജിന് പോയ മഹാനായ ബാപ്പു ഉസ്താദ് അവിടെ നിന്ന് കേൾക്കുന്ന വിവരം ഉപ്പ മരണപ്പെട്ടു എന്നാണ്. ആ സമയത്ത് മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ട്, മഹാനായ ശംസുല്ലമ ഹജ്ജിന് പോയിട്ടുണ്ട്, മഹാനായ കെ കെ ഹസ്രത്ത് ഉസ്താദ് ഹജ്ജിന് പോയിട്ടുണ്ട്. ഒരുപാട് മഹാപണ്ഡിതന്മാരും സയ്യിദന്മാരും അന്ന് ആ വർഷം ഹജ്ജിന് സന്നിഹിതരായിട്ടുണ്ട്. അവരിൽപ്പെട്ട മഹാനായ ശംസുലമ പറഞ്ഞു, മഹാനായ ബാപ്പു ഉസ്താദിനോട് പറഞ്ഞു, നിന്റെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു, നീ ഇമാമത്ത് നിൽക്കണം, നമുക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞ് 1987 കോട്ടുമല ഉസ്താദ് വഫാത്താകുമ്പോഴും മഹാനവറുകളാണ് മയ്യത്ത് നിസ്കരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെ വലിയ ഭാഗ്യം ലഭിച്ചു. ഇത്രയും വലിയ ജീവിതത്തിൽ വലിയ ഒരുപാട് ആത്മീയമായ തണലും കാവലും ലഭിച്ച, അങ്ങനെ വലിയ സൗഭാഗ്യം ലഭിച്ച മഹാനായിരുന്നു കോട്ടുമല ബാപ്പു ഉസ്താദ്. അള്ളാഹുവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇങ്ങനെയുള്ള വലിയ ഭാഗ്യം ലഭിച്ചത് കൊണ്ടാവാം മഹാനവറുകൾക്ക് താൻ ചെന്നെത്തുന്ന എല്ലാ മേഖലകളിലും കൃത്യമായി വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചത്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു. വലിയൊരു ധൈര്യമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, കേരളീയ മുസ്ലിം ജനസാമാന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ധൈര്യമായിരുന്നു ആ സാന്നിധ്യം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശിയെ പോലെ പ്രവർത്തിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഫത്വ ബോർഡ് കൺവീനറായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ജംഇയ്യത്തുൽ മുഫത്തിഷീന്റെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചു. കേരളത്തിലെ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉമ്മയായ കടമേരി റഹ്മാനിയ അറബി കോളേജിന്റെ 38 കാലം 4 പതിറ്റാണ്ട് കാലത്തോളം അതിന്റെ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചു. പട്ടിക്കാട് MEA എഞ്ചിനീയറിംഗ് കോളേജിന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ചു. കേരളത്തിലെ കേരളപ്പിറവിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും ഉന്നതനായ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ സാമുദായിക സേവന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്ന, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള സമുദായത്തിൻ്റെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ചെയർമാനും എഡിറ്ററും പബ്ലിഷറുമായി പ്രവർത്തിച്ചു. മാനവർകൾ ഇടപെട്ട എല്ലാ മേഖലകളും കൃത്യമായി തിളക്കമുള്ള രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചു. അള്ളാഹു നൽകിയ വലിയ ഭാഗ്യമാണ്, അള്ളാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മാനവറുകളെ സംബന്ധിച്ചിടത്തോളം മഹാനായ MT ഉസ്താദ് ഒക്കെ പറയാറുണ്ട്. MT ഉസ്താദ് പറയുന്നത് പലപ്പോഴും അനുസ്മരണ സദസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. കോട്ടുമല ഉസ്താദിന് ശേഷമുള്ള കോട്ടുമലയായിരുന്നു. കോട്ടുമല ഉസ്താദിനെ കാണാത്തവർക്കൊരു കോട്ടുമല ഉസ്താദാണ്. ശംസുല്ലമക്ക് ശേഷം മറ്റൊരു ശംസുല്ലമയായിരുന്നു മഹാനായ കോട്ടുമല ബാപ്പു ഉസ്താദ് എന്ന് മഹാനായ MT ഉസ്താദ് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശിയാണ്. വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് MT ഉസ്താദ്. പലപ്പോഴും അനുസ്മരണ സദസ്സുകളിൽ കോട്ടുമല ബാപ്പു ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, കോട്ടുമല ഉസ്താദിന് ശേഷമുള്ള ഒരു കോട്ടുമല ശംസുല്ലമക്ക് ശേഷമുള്ള മറ്റൊരു ശംസുല്ലമ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ വലിയ ഒരു മഹത്വം, വലിയൊരു മഹാഭാഗ്യം ലഭിക്കാൻ കാരണം മഹാനവറുകൾക്ക് കൃത്യമായ ആ ഒരു ആത്മീയമായ പരിരക്ഷയും ആത്മീയമായ തണലും തന്റെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാൻ അത് വലിയൊരു രക്ഷയായി, വലിയൊരു
കാവലും തണലുമായി തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നത് കൃത്യമായി ബോധ്യപ്പെടുന്ന വിധത്തിലാണ് മഹാനവറുകളുടെ വഫാത്തും സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, മഹാനവറുകളുടെ വഫാത്ത് എന്ന് പറയുമ്പോ മഹാനായ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഹലവി മുല്ലക്കോയത്തങ്ങള് മുല്ലക്കോയത്തങ്ങൾ രൂപീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ആ മഹാനവറുകളുടെ രൂപീകരിച്ച സമസ്തക്ക് ജീവിതകാലത്ത് ഏറ്റവും വലിയ സേവനം ചെയ്ത മഹാനായ ഷംസുൽ ഉലമ തന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകളെ കോഴിക്കോട് തീരപ്രദേശത്തെ പുതിയ പുതിയ പുതിയങ്ങാടിയിലെ ആ വരക്കൽ മഖാമിൽ ചെന്ന് കിടക്കാനുള്ള കാരണം ചരിത്രപരമായി അതിനുണ്ടായ സ്ഥിതിവിശേഷം അതിനുണ്ടായ കാരണം അതിൻ്റെ ചരിത്രപരമായ വിശകലനം ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വലിയ ഭാഗ്യം മഹാനായ ഷംസുൽ ഉലമക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ കൂട്ടുമൽ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ബാപ്പു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഷംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ കാല പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കുകയും ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുകയും ചെയ്യുന്നത് മഹാനായ ഷംസുൽ ഉലമ എന്നാകുമ്പോ കണ്ണിയത്ത് ഉസ്താദിനെയാകുമ്പോ ആ കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമയും വിട പറഞ്ഞ അതേ മാസത്തിൽ തന്നെ മഹാനായ കൂട്ടുമൽ ഉസ്താദും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു നൽകിയ വലിയൊരു ഭാഗ്യമാണ്. മാത്രവുമല്ല, ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദത്തിന്റെ ഏറ്റവും വലിയ തടുത്തു നിർത്താൻ കഴിയാത്ത വലിയ ഒഴുക്ക് സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മുന്നിൽ വലിയ ഭീഷണി സൃഷ്ടിച്ചപ്പോ ഇസ്ലാമിക സമൂഹത്തെ യഥാർത്ഥമായ വിശ്വാസധാരയിൽ ഉറപ്പിച്ചു നിർത്താൻ ധീരപരിശ്രമം നടത്തിയ മഹാനായ ഹൗസുല്ലാലം ഷെയ്ഖ് മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീ തങ്ങൾ മഹാനവറുകള് വഫാത്തായത് റബീഉൽ ആഖർ മാസത്തിലാണ്. റബീഉൽ ആഖർ മാസത്തിലെ 11-ാമത്തെ ദിവസമാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത്. ഇതേപോലെ നമ്മൾ ഓർക്കുമ്പോ മഹാനായ കൂട്ടുമല ബാപ്പു ഉസ്താദും വിട പറയുന്നത് റബീഉൽ ആഖർ മാസത്തിലെ 11-ാമത്തെ ദിവസമാണ്. കേരളീയ മുസ്ലിം സമൂഹത്തില് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് ഷംസുൽ ഉലമക്ക് ശേഷം ഈ സമൂഹത്തെ കൃത്യമായി ഫലമുള്ള എല്ലാ നിലക്കും ഭദ്രതയുള്ള കെട്ടുറപ്പോടെ ഈ സമുദായത്തെ സമസ്തയുടെ പ്രവർത്തകരെ സമസ്തയുടെ ആ അണികളെ കെട്ടുറപ്പോടെ ഭദ്രതയോടെ കൊണ്ടുനടക്കാൻ നേതൃത്വം നൽകാൻ അവർക്ക് വഴി കാണിക്കാൻ ജീവിതം കൊണ്ട് വഴിയും മാതൃകയും വരച്ചിടാൻ വലിയ പരിശ്രമം നടത്തിയ മഹാനായ കൂട്ടുമല ബാപ്പു ഉസ്താദും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി. ഒരു വേള നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ദീനി സംവിധാനത്തെ കൂടുതൽ പുനരുജ്ജീവിപ്പിക്കാൻ പുതിയ കാലത്ത് പരിശ്രമിച്ച മഹാനായ കൂട്ടുമല ബാപ്പു ഉസ്താദിനും അള്ളാഹു ഭാഗ്യം നൽകിയത് മഹാനായ ഹൗസുല്ലാലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീ തങ്ങള് ഈ ലോകത്തോട് വിട പറഞ്ഞ റബീഉൽ ആഖിറിന്റെ 11-ാമത്തെ ദിവസം തന്നെയായി എന്നത് അത് വലിയൊരു ബന്ധമാണ്. ആത്മീയമായൊരു കണക്ഷനാണ്, ആത്മീയമായൊരു ബന്ധമാണ്. അള്ളാഹു അവരുടെ ദറച്ച് ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധൈര്യമായി സംസാരിക്കാൻ ഇവിടെ നമ്മുടെ മുമ്പിൽ സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉസ്താദുമാരെ കുറിച്ച് നമുക്ക് മാർഗം കാണിച്ച, മാതൃക പറഞ്ഞു തന്ന, മാതൃക വിരിച്ച ജീവിതത്തിലൂടെ കടന്നുപോയ ആ മഹാത്മാക്കളെ കുറിച്ച് എല്ലാ ആളുകളെ കുറിച്ചും നമ്മൾ പ്രത്യേകമായി പഠിക്കണം. എല്ലാവരെ കുറിച്ചും നമ്മൾ പഠിക്കണം. അവരെ കുറിച്ച് പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അവരെ ചേർത്ത് പിടിക്കണം. അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, അള്ളാഹുവിന്റെ മഹത്തുക്കളായ മശായിഖന്മാർ, അവരിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരുടെയും ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ഷറഫും ഫളും മഹത്വവും അള്ളാഹു അധികരിപ്പിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർക്ക്, നമ്മുടെ മശായിഖന്മാർക്ക് അള്ളാഹു ആഫിയത്തോടെ റാഹത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ കാണിച്ചു തന്ന വഴിയിലായി നിലകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ചേരാൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീൻ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല മാസത്തിൽ, നല്ല ദിവസത്തിൽ, നല്ല സമയത്ത്, നല്ല സ്ഥലത്ത് വെച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹുവെ കാണാനുള്ള കൊതിയോടെ, മഹാന്മാക്കളായ മശായിഖിന്റെ ഹുളൂറോടെ, മഹാത്മാക്കളായ മശായിഖിന്റെ ഹുളൂറോടെ അവരുടെ മഴിയത്തിലും മദതിലുമായി മുത്തഹബീബിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് അള്ളാഹുവിലേക്ക് കലിമ ചൊല്ലി മടങ്ങാൻ നമുക്കൊക്കെയും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ സഹായിക്കുന്ന, സ്നേഹിക്കുന്ന, ദീനി സംരംഭങ്ങളുടെ കൂടെ നിന്ന് സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഇഹപര വിജയം നൽകി സന്തോഷം നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.